നമസ്കാരം. ശില്പിയുടെ കൈവെട്ടിയ ക്രൂരത പറയുന്ന താജ്മഹലിന്റെ ചരിത്രമല്ല, നിർമ്മാണത്തിലെ മികവിനെ തുടർന്ന് നിർമ്മിച്ച ശില്പിയുടെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയൊന്നുണ്ട്. തെലുങ്കാനയിലെ രാമപ്പ ക്ഷേത്രം 800 വർഷങ്ങൾക്ക് മുമ്പ് ഭൂകമ്പ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം. എത്ര കടുത്ത മഴയത്തും ഒരു തുള്ളി വെള്ളം പോലും 800 വർഷങ്ങളായിട്ടും ക്ഷേത്രത്തിനകത്തേക്ക് കയറാത്ത രീതിയിലുള്ള നിർമ്മാണ ചാതുര്യം. മനുഷ്യന്റെ കുറഞ്ഞ കാഴ്ചശേഷിക്കും താഴെയുള്ള പരിധിയിൽ സൂക്ഷ്മമായ കൊത്തുപണികൾ നിറഞ്ഞ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ കേവലം ഒരു തൂൺ പോലും നിർമ്മാണ ചാതുര്യം മൂലം മനോഹരം. ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ച കല്ലുകൾ വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കും. 800 വർഷങ്ങൾക്ക് മുമ്പ് കളിമണ്ണ് 1000 ഡിഗ്രിയിൽ ചൂടാക്കിയാണ് ഈ കൃത്രിമ കല്ലുകൾ നിർമ്മിച്ചത്. ഗ്യാസ്, പെട്രോൾ, ഡീസൽ, മറ്റ് സംവിധാനങ്ങൾ എന്നിവ ഇല്ലാത്ത അക്കാലത്ത് ഏതു സാങ്കേതിക വിദ്യയായിരിക്കും 1000 ഡിഗ്രിയിൽ ചൂടാക്കാൻ ഉപയോഗിച്ചത്? ഈ രാജ്യത്ത് ജനിച്ചെങ്കിലും വളച്ചൊടിക്കപ്പെട്ട ചരിത്രം പഠിക്കുന്ന നമ്മളിൽ എത്ര പേർക്ക് ഇക്കാര്യം അറിയും? രുദ്രമദേവി എന്ന സിനിമ പലരും കണ്ടിട്ടുണ്ടാവും. രുദ്രമദേവ മഹാരാജ എന്ന പുരുഷനാമത്തിൽ അറിയപ്പെട്ട കാകതീയ സാമ്രാജ്യത്തിലെ രാജ്ഞിയായ റാണി രുദ്രമദേവിയുടെ പിതാവായ ഗണപതി ദേവൻ പണികഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം. ശില്പി രാമപ്പ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതും വളച്ചൊടിക്കപ്പെട്ടതുമായ യഥാർത്ഥ ഭാരത ചരിത്രവും പൈതൃകവും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഈ ക്ഷേത്രത്തെക്കുറിച്ച് വിശദമാക്കാം. ഒരു ക്ഷേത്രം അറിയപ്പെടുക അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ദൈവത്തിന്റെ പേരിലായിരിക്കും. ദൈവത്തിന്റെ ഏത് അവതാരമാണോ അവിടുത്തെ മൂർത്തി, ആ പേരിൽ തന്നെയായിരിക്കും ക്ഷേത്രം കീർത്തിയാചിക്കുക. എന്നാൽ ഒരു ക്ഷേത്രം പണിത ശില്പിയുടെ പേരിൽ ക്ഷേത്രം അറിയപ്പെടുക എന്നത് വിചിത്രമായ സംഭവമായിരിക്കും. എന്നാൽ ദക്ഷിണേന്ത്യയിൽ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. അതാണ് തെലുങ്കാനയിലെ വാറങ്ങലിനടുത്ത് സ്ഥിതി ചെയ്യുന്ന രാമപ്പ ക്ഷേത്രം. രാമപ്പ എന്നാൽ ആ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയുടെ പേരല്ല, മറിച്ച് ക്ഷേത്രത്തിന്റെ ശില്പിയുടെ പേരാണ്. മറ്റു ക്ഷേത്രങ്ങളിലെ വാസ്തുവിദ്യകളിൽ നിന്നൊക്കെ വേറിട്ട ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. തെലുങ്കാനയിലെ 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ രാമപ്പ ക്ഷേത്രത്തിന് യുനെസ്കോയുടെ ലോക പൈതൃക പദവി കിട്ടിയിരിക്കുകയാണ്. വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ കഴിഞ്ഞ ദിവസം ചേർന്ന വെർച്വൽ യോഗത്തിന് ശേഷമാണ് പ്രഖ്യാപനം വന്നത്. തെലുങ്കാനയിലെ ഈ രാമലിംഗേശ്വര ക്ഷേത്രമാണ് അതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ രാമപ്പ എന്ന ശില്പിയുടെ പേരിൽ അറിയപ്പെടുന്നത്. ലോകത്തെ തന്നെ അപൂർവം ചില ക്ഷേത്രങ്ങൾ മാത്രമാണ് ശില്പികളുടെ പേരിൽ അറിയപ്പെടുന്നത്. 1213 AD ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നാണ് തെലങ്കാന ടൂറിസം വ്യക്തമാക്കുന്നത്. വാറങ്കലിൽ നിന്ന് 77 കിലോമീറ്റർ അകലെ പാലംപേട്ട് ഗ്രാമത്തിലാണ് രാമപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം കാകതീയ രാജവംശവുമായി ചേർന്ന് നിൽക്കുന്ന ഇവരുടെ തലസ്ഥാനമായിരുന്നു വാറങ്കൽ. കാകതീയ രാജാവായിരുന്ന ഗണപതി ദേവിയുടെ കാലത്തായിരുന്നു രാമപ്പ ക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രത്തിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം 1213 ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. ശിവപ്രതിഷ്ഠയാണ്, ലിംഗേശ്വരൻ എന്നാണ് ഇവിടുത്തെ ശിവൻ അറിയപ്പെടുന്നത്. രുദ്രേശ്വരം ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ഗണപതി ദേവരാജാവിന്റെ സേനാധിപനായിരുന്ന രേർച്ചല രുദ്രനായിരുന്നു രാജാവ് ക്ഷേത്രം നിർമ്മിക്കാനുള്ള ചുമതല നൽകിയിരുന്നത്. ശില്പിയായത് രാമപ്പ സ്ഥാപതിയും. 40 വർഷം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായതെന്ന് പറയപ്പെടുന്നു. രാമപ്പ ക്ഷേത്രത്തിന്റെ വാസ്തുശാസ്ത്ര വിദ്യ ഇന്ന് പലരും പഠനത്തിന് വിധേയമാക്കാറുണ്ട്. ഏറെ വിചിത്രമാണ് ഇവിടുത്തെ വാസ്തുവിദ്യ. എത്ര വലിയ ഭൂകമ്പം ഉണ്ടായാലും ക്ഷേത്രത്തിന് ഒരു കേടുപാട് പോലും സംഭവിക്കില്ലത്രേ. കെട്ടിടം തകരാത്ത വിധം മണലിട്ടുറപ്പിച്ച് അടിത്തറയാണ് ക്ഷേത്രത്തിനുള്ളത്. ഒരു കുഷൻ പോലെ ഇത് ക്ഷേത്രത്തെ സുരക്ഷിതമായി നിർത്തുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. സാൻഡ്ബോക്സ് സാങ്കേതിക വിദ്യ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 6 അടി ഉയരത്തിൽ നക്ഷത്രാകൃതിയിലുള്ള ഒരു അടിസ്ഥാനം കെട്ടി അതിന് മുകളിലാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടിരിക്കുന്നത്. മറ്റൊരു വിചിത്ര കാര്യം ക്ഷേത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ച ശിലകളുമായി ബന്ധപ്പെട്ടതാണ്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ച ശിലകൾ വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്ന തരത്തിലുള്ള ശിലകളാണ്. ഇതിന് വളരെ ഭാരം കുറവാണെങ്കിലും കെട്ടിടത്തിന് നല്ല ഉറപ്പ് നൽകുന്നു. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച ഈ വിദ്യ ഇന്നും ഒരു കൗതുകമായി തന്നെ തുടരുന്നു. ഇളം ചുവപ്പ് നിറത്തിലുള്ള ബസാൾട്ട് സാൻഡ് സ്റ്റോൺ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു. ക്ഷേത്രത്തിന്റെ ഭിത്തിയിൽ ധാരാളം കൊത്തുപണികൾ കാണാൻ സാധിക്കും. നൃത്തം ചെയ്യുന്ന രൂപങ്ങളും ആനയടക്കമുള്ള മൃഗങ്ങളുടെ രൂപവും ഒക്കെ ഈ കൊത്തുപണികളിൽ ഉൾപ്പെടും. ഇവിടെ കൊത്തി വെച്ചിരിക്കുന്ന നൃത്തരൂപങ്ങളിൽ നൃത്തശാസ്ത്ര കൃതിയിലെ നടനഭാവങ്ങൾ കാണാൻ കഴിയും. തെലങ്കാനയിലെ വാറങ്കലിൽ നിന്ന് 67 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാലംപേട്ട ഗ്രാമത്തിൽ രാമപ്പ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഹൈദരാബാദിൽ നിന്ന് വാറങ്കലിലേക്ക് ബസ് സർവീസുകൾ ലഭ്യമാണ്. ഇവിടെ നിന്ന് രാമപ്പ ക്ഷേത്രത്തിലേക്കും നേരിട്ടും ബസ്സുകൾ ലഭിക്കും. ഹൈദരാബാദിൽ നിന്ന് 250 കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ശിവക്ഷേത്രമായതിനാൽ ശിവനുമായി ബന്ധപ്പെട്ട എല്ലാ പൂജകളും ഇവിടെ നടക്കാറുണ്ട്. ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ശിവരാത്രി ദിനത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തർ രാമപ്പ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. എന്തായാലും ഈ ക്ഷേത്രം പൈതൃക പട്ടികയിൽ ഇടം നേടിയത് രാജ്യത്തിന് അഭിമാനമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ സന്തോഷം പങ്കുവച്ചിട്ടുമുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും
അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.